സാധാരണ ഇപ്പൊ ഒരു വണ്ടി ബലേനോ ആണ്, ബലേനോ ഭയങ്കര മോശം സ്റ്റിയറിംഗ്. ബലേനോ യൂസ് ചെയ്യുന്നവരാ, യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അതിങ്ങനെ തിരിച്ച് ഹലോ മറ്റന്മാരമേലെ എല്ലാവർക്കും ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന വെച്ചാൽ നമ്മുടെ തിയാഗോ, നമ്മൾ ഓൾറെഡി ഇത് റിവ്യൂ ചെയ്തതാണ്. 4 വർഷം പഴക്കമുള്ള തിയാഗോയുടെ വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വണ്ടിയുടെ ഓണറോട് തന്നെ ചോദിച്ചറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ സമയം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എല്ലിൽ ആര് കപ്പ് നേടും, അതുപോലെ തന്നെ ആരൻ ടോപ്പ് ബാറ്റ്സ്മാൻ, ആരൻ ടോപ്പ് ബോളർ. അപ്പോൾ ഇതിന് മൂന്നും കൂടെ നിങ്ങൾ 3 ക്വസ്റ്റ്യനാണ്. അതിന് ഉത്തരം നമ്മുടെ വീഡിയോയുടെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു അടിപൊളി ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ ആർക്കാണ് സമ്മാനം അടിച്ചിട്ടുള്ളതെന്ന് നമ്മുടെ വീഡിയോയിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ തിയാഗോ വണ്ടി പുറകെ കിടപ്പുണ്ട്, 4 വർഷം യൂസ് ചെയ്ത തിയാഗോ വണ്ടി പുറകെ കിടപ്പുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് ഓണറോട് ചോദിച്ചറിയാം. മച്ചാന്മാരെ, അപ്പൊ നമ്മുടെ തിയാഗോ വണ്ടിയുടെ ഓണറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പൊ 4 വർഷം യൂസ് ചെയ്ത ആളാണ്. അപ്പോ നമുക്ക് കുറെ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാർ ചോദിച്ച കുറെ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. അതിൽ വന്നൊരു ശ്രദ്ധിക്കപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, വണ്ടിക്ക് സഡൻ പിക്കപ്പ് ഇല്ല, അതുപോലെ തന്നെ വണ്ടിക്ക് മൈലേജ് കുറവാണ്, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിലിട്ട വൈബ്രേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? സഡൻ പിക്കപ്പ് കുഴപ്പമില്ല, 3 സിലിണ്ടർ എഞ്ചിൻ അല്ലേ, അതിന്റെ വെച്ച് നോക്കാൻ നേരത്ത് വലിയ തരക്കേടില്ല. ഈ സെഗ്മെന്റ് വൈബ്രേഷൻ അത്യാവശ്യം തന്നെ ഉണ്ട്. അതിപ്പോ നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നു, എങ്കിലും ഇപ്പൊ കാണുന്നവർക്ക് അറിയാൻ വേണ്ടിട്ടാ. അതിപ്പോ വണ്ടി എടുത്തപ്പോ മുതലുള്ള വൈബ്രേഷൻ കൂടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി കുറച്ച് മൂവ് ചെയ്യുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവോ? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് വൈബ്രേഷൻ ഉണ്ട്. പിന്നെ നമ്മള് മറ്റേ ബുഷ് മാറണം, എഞ്ചിൻ വെച്ചേക്കുന്ന ഒരു ബുഷ് ഉണ്ട്. 4 ബുഷ് മാറിക്കറിയാൻ വൈബ്രേഷൻ പിന്നെ കുറയും. ഇതിപ്പോ 4 വർഷം. പക്ഷേ അത് മൊത്തത്തില് എന്താ പറയുന്ന, സർവീസ് ചെയ്യാൻ നിങ്ങളിപ്പോ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, ആ മൊത്തത്തിൽ ആ വൈബ്രേഷൻ ഫുള്ളായിട്ട് മാറ്റി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? വണ്ടിക്ക് എഞ്ചിൻ വൈബ്രേഷൻ ഉള്ളതാണല്ലോ, മൊത്തത്തിൽ മാറത്തില്ല, നന്നായിട്ട് കുറയും. പക്ഷെ ഇപ്പൊ ഉള്ള പുതിയ വണ്ടിയിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല, തിയാഗോയുടെ പുതിയ വണ്ടിയിലൊന്നും ഇല്ല. മൈലേജ് അവര് അവർക്ക് ഓടിക്കാൻ ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എന്തായാലും അതിൽ കൂടുതൽ കിട്ടും. കാര്യം മിനിമം ഏറ്റവും ലോയിലേക്ക് പോയാലേ 15 കിട്ടുന്നത്, അത് എന്തെങ്കിലും റാഷ് ഡ്രൈവിലേക്ക് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കിട്ടണ്ട. കാര്യം ഞാൻ ഓടിച്ചാൽ തന്നെ ഒരു 16 മേലിൽ എന്തായാലും കിട്ടും, ഒരു 18-16 ഇടയിൽ ഞാൻ ഓടിച്ചാൽ. ടോപ്പ് കിട്ടിയേക്കുന്നത് 22 കിട്ടിയിട്ടുണ്ട്, ലോങ് പോയപ്പോ ഒരു ദിവസം അടൂര് പോയപ്പോഴോ, അത് ഹൈവേ സ്ട്രെയിറ്റ് അങ്ങ് ചുമ്മാ പോവുക. അപ്പൊ 22 കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ നമ്മൾ അങ്ങനെ എക്കോയിലൊന്നും ഇട്ട് ഓടിക്കാറില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓടിച്ചാലൊന്നും ഒരിക്കലും അത്രയും കിട്ടത്തില്ല, അത്രയും ലോങ് ഒന്നും നമ്മുടെ നാട്ടിൽ ഓടിച്ച മൈലേജ് അത്രയും കിട്ടിയില്ല. ഒരു 18-20 മാക്സിമം 20 ഒക്കെ നമ്മുടെ ഇവിടെ കിടന്ന് ഓടാൻ പറ്റുള്ളൂ. അപ്പൊ അച്ഛൻ ഓടിച്ചു കഴിഞ്ഞാൽ 18 കിട്ടും, ഞാൻ ഓടിക്കുന്ന നേരം 16 പോകും. അതാണ് രാഷ്ട്രീയന്റെ വ്യത്യാസം. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, നമുക്ക് 2 മോഡ് ഉണ്ട്. അപ്പൊ നമ്മള് NH പോകുമ്പോ സാധാരണ സിറ്റി ഡ്രൈവ് ഇട്ടിട്ടാണ് പോകുള്ളത്, സിറ്റി മോഡ് ഇട്ട പോലെ. അപ്പൊ അതില് ടോപ്പിലാണ് നമുക്ക് മൈലേജ് ടോപ്പിൽ വരുന്നത്. അങ്ങനെ 20 ഇപ്പൊ ലോങ് പോവുകയാണെങ്കിലാണ് 22 വരെ കിട്ടിയിട്ടുണ്ട്. 24 കമ്പനി പറയുന്നത്, 24 എന്തായാലും കിട്ടത്തില്ല. അപ്പൊ 22 കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സർവീസിന് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സർവീസ് ചെയ്തതിന്റെ അതിന്റെ കോസ്റ്റും അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ഉണ്ടല്ലോ, ഓയിൽ ചേഞ്ചിന് വരുന്ന കോസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ആഗ്രഹം. നമ്മള് ഓയിൽ ചേഞ്ച് ഒരു വലിയ പൈസ ഒന്നും അല്ല, 15,000 കിലോമീറ്റർ ആണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. 15,000 കിലോമീറ്റർ ചെയ്താൽ വാണിംഗ് ഒക്കെ അപ്പോഴേ കാണിക്കുള്ളൂ, വാണിംഗ് കാണിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഓയിൽ ചേഞ്ചിന്റെ കാര്യം ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ചെയ്യും ഒരു 900-1,000 രൂപ അത്രയൊക്കെ വരാറുള്ളൂ, അത്രേ വരാറുള്ളൂ. അതാ ഒരു ഓയിലിന്റെ അനുസരിച്ച് മാറുന്നതിന്റെ ഒരു ചെറിയ ഡിഫറൻസ് വരാറുള്ളൂ, അല്ലാതെ ഭയങ്കര വില കൂടുതലൊന്നുമില്ല ഓയിലിന്. പിന്നെ സർവീസ് സർവീസ്
4000 രൂപ മാക്സിമം വന്നിട്ടുള്ളത്. 4000 രൂപ. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല ബുഷ് മാറണമെന്ന്, അതൊക്കെ മാറി വരുമ്പോ നല്ല പൈസ. അങ്ങനെ നമ്മള് ചെയ്തില്ല, അതിനുള്ള സർവീസ് ഉണ്ട്, അതൊന്നും ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിപ്പോ വൈബ്രേഷൻ കൂടുതലാണ് ഇപ്പൊ, അതുകൊണ്ട് അത് ചെയ്യണം. 4 വർഷം 4000 രൂപയ്ക്ക് നമുക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ. ഭയങ്കര ഓവറായിട്ട് സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യൂസ് ചെയ്യാൻ പറ്റണ ഓരോ സർവീസിന്റെ കാര്യം, ഇടക്ക് സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും, അത് എപ്പോഴും കൊടുക്കാറില്ല നിങ്ങള്. ഇടക്ക് ഒരു പ്രാവശ്യം കൊടുത്തപ്പോഴാണ് പൈസ നമുക്ക് നമുക്ക് താങ്ങാവുന്ന റേറ്റേ ഉള്ളൂ സർവീസിന്. അത്രേ വന്നിട്ടുള്ളൂ. അപ്പോ വേറെ കുറെ ആൾക്കാർ ചോദിച്ച കുറെ ആൾക്കാർക്കുള്ള സംശയമാണ് ഈ സ്റ്റിയറിംഗിന്റെ കാര്യമില്ലേ. സ്റ്റിയറിംഗിന്റെ കാര്യം തന്നെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിച്ചു. കാര്യം ഇപ്പൊ 4 വർഷം യൂസ് ചെയ്ത വണ്ടിയായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്, ഒട്ടും ഒരു ഇതില്ല നമുക്ക് സ്റ്റിയറിംഗ്. പിന്നെ നമ്മൾ അന്ന് കാണിച്ചല്ലേ സ്റ്റിയറിംഗ് എന്ന് പറയാൻ നേരത്ത്, ഇപ്പം ഈ കാണുന്നത് തന്നെ ഒരു കുഴപ്പവും ഇല്ല, ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് തന്നെയാണ്. പിന്നെ ഇപ്പം ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയാൻ നേരത്ത് ഇതേ ഇങ്ങനെ ഇത് പൊളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് പിന്നെ ഇപ്പം ഇത്രയും കാലമായില്ലേ, ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കയ്യിൽ വിയർപ്പൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെ വന്ന സ്റ്റിയറിംഗിൻ്റെ ഇതെന്ന് പറയാൻ നേരത്ത് ഇത്രയും സ്മൂത്താണ്. നമ്മളൊരു ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റ ചുമ്മാ തിരിക്കാം. സാധാരണ ഇപ്പൊ ഒരു വണ്ടി ബലേനോ ആണ്, ബലേനോ ഭയങ്കര മോശം സ്റ്റിയറിംഗ്. യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, അതിങ്ങനെ തിരിച്ച് നമ്മൾ ഒരു വളവ് യൂ ടേൺ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഇതൊക്കെ തിരിച്ച് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, തന്നെ തിരിച്ചിങ്ങോട്ട് വരും. നമ്മൾ യൂ ടേൺ എടുത്ത് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് തന്നെ നേരെ ശ്രമിക്കും. ബലേനെ ഇങ്ങനെ കൊണ്ട് ഓടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും, പിന്നെ നമ്മൾ തന്നെ ഇങ്ങോട്ട് തിരിക്കണം. ഭയങ്കര പാടൊന്നുമല്ല, യൂസ് ചെയ്തിട്ടുള്ളവർ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു വണ്ടി യൂസ് ചെയ്ത് അല്ലെങ്കിൽ നേരെ ആകുന്ന ഒരു സ്റ്റിയറിംഗ് യൂസ് ചെയ്തിട്ട് മറ്റേ യൂസ് ചെയ്യുന്നത് പാടാം. കാര്യം ഞാനും ബലേനോയും ഇതും മാറി മാറി ഓടിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ അച്ഛൻ അധികം ബലേനോ ഓടിച്ചിട്ടില്ല, അച്ഛൻ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുണ്ട് ഉദ്ദേശം. അപ്പോൾ അച്ഛൻ ഒരു ദിവസം ബലേനോ എടുത്തുകൊണ്ട് പോയിട്ട് അച്ഛൻ പറഞ്ഞത് ഭയങ്കര പാടാണ്, സ്റ്റിയറിംഗിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാവും. ബലേനയ്ക്ക് എല്ലാത്തിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ടാറ്റ പ്രത്യേകം ഫീച്ചേഴ്സ് ഒക്കെ സ്റ്റിയറിംഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇപ്പോ പുതിയ വണ്ടിയിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്, എക്സ്ട്രാ ഇപ്പൊ ഇതിന് ബ്ലൂടൂത്ത് അല്ലേ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ? ബ്ലൂടൂത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ ഇപ്പൊ എന്റെ ഫോണിലും ലെസ് ബ്ലൂടൂത്ത് ഓൺ ആക്കിയത് ഓട്ടോമാറ്റിക്കലി കയറി കണക്ട് ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയാണ് മ്യൂസിക് സിസ്റ്റം. പിന്നെ അന്ന് കാണിച്ചതാണല്ലോ, വേറെ ഫോണിന്റെ കാര്യത്തിലൊന്നും വിഷയം വന്നിട്ടില്ലല്ലോ. ഇല്ലില്ല, ഫോണിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിക്ക് അകത്തിരിക്കുമ്പോഴാണല്ലോ ആ വൈബ്രേഷൻ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞല്ലോ, അപ്പോൾ വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ അതെങ്ങനെ ഫീൽ ചെയ്യുന്നത്? വൈബ്രേഷൻ ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്, ഒരു ചെറിയൊരു ഇവിടെ നിന്ന് കൈവശം നോക്കിയേ, ഒരു വൈബ്രേഷൻ തോന്നുന്നില്ല, ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. ഒരു വൈബ്രേഷൻ ഉണ്ട്. ആക്സിലേറ്റർ കൂടാൻ നേരത്ത് കണ്ട ഒരു കാലിൻ്റെ അവിടെ ഒരു വൈബ്രേഷൻ കയറുന്ന പോലെ തോന്നുന്നില്ല, അതുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബുഷുണ്ട്, 4 ബുഷുണ്ട്. ബുഷ് ഇപ്പോൾ കുറെ 4 വർഷമായില്ല, അത് തേഞ്ഞ് തീരാറായി. ആ ബുഷൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് കഴിയാൻ നേരത്ത് റെഡിയാകും. കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഉണ്ട്, അതിൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡിയായി, കുഴപ്പമൊന്നുമില്ല. ഇത്രയും വൈബ്രേഷൻ ഉണ്ടാകില്ല. അതൊക്കെ മാറിയായിരുന്നു, അതൊക്കെ തന്നെ മാറിയായിരുന്നു. അതിന്റെ ആ സൗണ്ട് ഒക്കെ വന്നതാ, അത് വേറെ വണ്ടിയൊന്നും വരാറില്ല. ആ വൈബ്രേഷൻ എടുത്തപ്പോ ഉണ്ടായിരുന്നു, അത് മാറി, തന്നെ തന്നെ മാറിയത്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ പുതിയ തിയാഗോയുടെ വണ്ടി ചെയ്തപ്പോഴേക്കും കുറെ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഴയ വണ്ടിക്ക് ക്യാമറ ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ലെന്ന്. അതിന്റെ ഇല്ലല്ലോ. ഇല്ല, പുതിയ വണ്ടിക്ക് ഇവിടെ ഒരു ചെറിയൊരു മൗണ്ട് ഉണ്ട്, അതുമേൽ വെച്ചിട്ട് അതുമേലാണ് ക്യാമറ വരുന്നത്. ഇതിന് പ്രത്യേകം സെറ്റ് ചെയ്യാനല്ലേ? അല്ലല്ലല്ല, ആ വണ്ടിക്ക് അതുള്ളതാ. നമ്മളിപ്പോ പുതിയ ക്യാമറ പ്രത്യേകം സെറ്റ് ചെയ്യാണല്ലോ. ആ ഇതിനെ സെറ്റ് ചെയ്യണം, കാര്യം ഈ മോഡലിന് ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ട് പോലും ക്യാമറ ഇല്ല. ഒന്ന് ക്യാമറ ഇല്ല. ഇപ്പോ ഇതിന് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെയല്ല, ഇവിടെയാ. ഈ സെൻസറിന്റെ ഒക്കെ നടുക്കായിട്ടായിരിക്കും അവർ സെറ്റ് ചെയ്ത് തരുന്നത്. സെപ്പറേറ്റ് നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ അവര് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ഒരു ക്യാമറ വെക്കുന്നത്. ഇത് ഡിമ്പല്ലേ, ഇവിടെ ആയിരിക്കും ഒരു ക്യാമറ ചെയ്ത്. അപ്പൊ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ട്, വേറെ ഒന്നല്ല. ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര രൂപ കിട്ടും? കൊടുത്തു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. ഇത് 55 കിലോമീറ്റർ ആയി. ഇപ്പോ 55 കിലോമീറ്റർ എനിക്ക് തോന്നുന്നൊരു 4 ആയിരിക്കും. 4 25 കിട്ടുമോ കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കിട്ടുമായിരിക്കും. കാര്യം വേറെ
സെക്കൻഡ് വണ്ടിക്കൊക്കെ ഇഷ്ടം പോലെ ടാറ്റയുടെ കൊണ്ട് തന്നെ നല്ല റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതിൽ കിട്ടും. പക്ഷെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി ഇതുപോലെ കൊടുത്തിട്ട് അത് പുതിയൊരു വണ്ടിയായിരുന്നു, 23 കിലോമീറ്റർ അത് അത്രയും കിട്ടിയില്ല. അതിനൊരു 4-50 അതിന്റെ മേളിൽ കിട്ടേണ്ട വണ്ടിയാണ്, അത് 4 പോയുള്ളൂ. അപ്പൊ ഇതിന് അതിലും കുറയാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ ഇത് വെച്ചാൽ അവർക്ക് പൈസ ഒരു അത്യാവശ്യം വന്നുകൊണ്ട് പെട്ടെന്ന് കൊടുത്തതാ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അതേ കിട്ടിക്കാണുള്ളൂ. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ തിയാഗോ വണ്ടിയുടെ ഒരു റിവ്യൂ കണ്ട്, നേരത്തെ കണ്ട്, അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യനും ഒക്കെ നമ്മള് നമ്മുടെ ബ്രോയോട് ചോദിച്ചറിഞ്ഞു. അപ്പോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ, സാധാരണ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ, എന്താ പറയാ, ചെറിയ മുതൽ മുടക്കിൽ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇത്. 4 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും വണ്ടി അടിപൊളിയാണ്, ഒരു കുഴപ്പവും ഇല്ല. നമ്മളിപ്പോ ആളോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ഇനിയിപ്പോ എന്തായാലും നമ്മള് വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ എത്തുന്നവരേക്കും ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കോൺടസ്റ്റ് നടക്കുകയാണ്, ഇപ്പോഴും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വരുന്നവരേക്കും ഗൈസ് ഒരു ടാറ്റ കൊടുത്തേക്ക്. ടാറ്റ.